വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങും മുമ്പേ എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാട്സപ്പിലെ 5 കാര്യങ്ങളാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഇപ്പോൾ എല്ലാവരെയും വാട്സപ്പ് ഉണ്ട്, സ്മാർട്ട് ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഏറ്റവും ഉപയോഗിക്കുന്നത് വാട്സപ്പാണ്. ഒഫീഷ്യൽ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നിങ്ങൾ വാട്സപ്പിൽ ഉപയോഗിക്കും. അപ്പോൾ ആ വാട്സപ്പിൽ അറിഞ്ഞിരിക്കേണ്ട 5 ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചാനൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇനി എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഇടും. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. ഇനി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റത്തെ ട്രിക്ക് നമുക്ക് ട്രിക്കിലേക്ക് പോകാം. ഫസ്റ്റത്തെ ട്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് സ്റ്റാറ്റസിനെ ഉള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിച്ചൊരു നിങ്ങളൊരു പാട്ട് പാടി. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ടിൻ്റെ മുഖം കാണിക്കണ്ട, ആ പാട്ട് മാത്രം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായി. ഇപ്പോൾ എൻ്റെ ചാനലിലൊരു ഇൻട്രോ തന്നെ എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ചാനലിലെ ഇൻട്രോ മാത്രം, ഇൻട്രോ മൊത്തത്തോടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന പാട്ട് നമുക്ക് റിമൂവ് ചെയ്ത് പാട്ട് മാത്രമായിട്ട് കേൾക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഏത് കളറാണ് വേണ്ട സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരു മിനിറ്റ് അല്ല ഒരു 2 സെക്കൻഡ് ടാപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കണ്ടോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാൻ സാധിക്കും എൻ്റെ ചാനലിൻ്റെ ഇൻട്രോയിലെ പാട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങളിത് സെൻഡ് ചെയ്ത് കൊടുത്താൽ ശരി, ഇപ്പോൾ നിങ്ങൾ ശരിയാവുന്നതായിരിക്കും. നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകുക. ഗൈസ് രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ റിലേറ്റഡ് ട്രിക്കാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ എടുത്തിട്ടായിരിക്കും ചിലവർ അവർക്ക് പ്രൈവറ്റായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ റിലേറ്റഡ് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്കല്ലാതെ തന്നെ ഇവിടെ നിന്ന് എടുക്കുക. ഇപ്പോൾ ഈ ഹായ് എന്ന് പറഞ്ഞത് ഞാൻ ഇത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് 3 ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ റിപ്ലൈ പ്രൈവറ്റ്ലി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് റിലേറ്റഡ് ആയത് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് റിപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. ഇനി നമുക്ക് 3ാമത്തെ ട്രിക്കിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ 3ാമത്തെ ട്രിക്ക് വാട്സപ്പിൽ ക്യാമറയുടെ ഒരു കുഞ്ഞു ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരാൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ അയക്കൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് ക്യാമറയാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അത് ഞാൻ ഫ്രണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയാണ് വേണ്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ബാക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ തന്നെ നമുക്ക് ഈ ബട്ടണിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റും. നമുക്കിനി ബാക്ക് ക്യാമറ ആണെങ്കിൽ ഇതേപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ 4ാമത്തെ ട്രിക്കിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ 4ാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇതൊക്കെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. ഇതിൻ്റെ സൈസ് ടുഡേ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഏറ്റവും ചെറുതായിട്ടായിരിക്കും കാണുന്നത്. ഒരു മീഡിയം സൈസാണ്. ഇപ്പോൾ നമുക്കിതിനെ സ്മോളും ആക്കാം, ഇതിൻ്റെ ഫോണ്ട് ഏറ്റവും ലാർജും ആക്കാം. അപ്പോൾ അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ പോവുക വാട്സപ്പിൻ്റെ. എന്നിട്ട് നിങ്ങൾ ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്മോളാക്കി നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്മോളാക്കിയിട്ട് നേരത്തെ എടുത്ത് മെസ്സേജ് എടുക്കുക. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നേരത്തേക്കാട്ട് കുറച്ചും കൂടെ സ്മോളായിട്ടാണ്. ഇനി നമുക്കിത് ഈ ബിഗ്ഗാക്കി നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് എടുക്കാം ഇവിടെ. ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറവുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ഫോണ്ട് എടുക്കാം. ഗൈസ്, ഞാൻ നേരത്തെ QR കോഡ് അതറിയാതെ എന്തോ ഒരു കൈ തട്ടിയായതാണ്. അപ്പോൾ ഞാൻ നമുക്ക് ബിഗ് ഫോണ്ട് എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. അതിനുവേണ്ടി വീണ്ടും ചാറ്റ് അമർത്തുക. ചാറ്റ് അമർത്തിയിട്ട് നിങ്ങൾ ലാർജിൽ കൊടുക്കുക. എൻ്റെ നിങ്ങളിതാ നമുക്ക് ആ മെസ്സേജ് ഒന്നെടുത്ത് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ എത്ര വലുതായിട്ടാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ 5ാമത്തെ ട്രിക്കിലേക്ക് പോവുക. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക്, അതോടെ ഈ വീഡിയോ തീരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കറിയാത്ത ആർക്കെങ്കിലും നിങ്ങളുടെ നമ്പർ വാട്സപ്പ് നമ്പർ കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ അവർ നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഇതാ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ. അപ്പോൾ പരിചയമില്ലാത്ത നമ്പറിന് എവിടെ നിന്നെങ്കിലും നമ്മുടെ നമ്പർ കിട്ടിയാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പരിചയമില്ലാത്ത നമ്പറുകൾ കാണാതാക്കാൻ നമുക്ക് പറ്റും. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക. എൻ്റെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പ്രൈവസി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണും പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കിടക്കുന്ന എവരി ഒന്നാണ്. ഇപ്പോൾ മൈ കോൺടാക്ട്സിൽ കൊടുത്താൽ ഇപ്പോൾ നമ്മളുടെ ഈ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന കോൺടാക്ട്സിന് മാത്രമേ നമ്മളുടെ പ്രൊഫൈൽ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ഫോട്ടോ കാണിക്കാൻ പറ്റുള്ളൂ. നോബഡി കൊടുത്താൽ ആർക്കും കാണാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ മൈ കോൺടാക്ട്സ് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. നമ്മുടെ കോൺടാക്ട്സ് മാത്രമേ കാണുള്ളൂ, വേറെ പുറത്തുനിന്ന് ആരും നമ്മുടെ ഈ പ്രൊഫൈൽ ഫോട്ടോ കാണില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇനിയും ഇതുപോലത്തെ പുതു പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരാനായി നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.